എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വിഭവ സമൃദ്ധമായ ഒരു ലൈംഗിക സദ്യ, അതെ, ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. തൻ്റെ വംശം നിലനിർത്താൻ വേണ്ടി പണ്ട് മുതൽക്കേ എല്ലാ ജീവജാലങ്ങളും ആചരിച്ചു വരുന്നതാണല്ലോ ലൈംഗിക ബന്ധം. പിന്നീട് അത് മനുഷ്യൻ ഏറ്റവും വലിയ വിനോദമാർഗമാക്കിയെന്നത് വേറെ കാര്യം. എങ്കിലും ഇപ്പോഴും സന്താനോൽപ്പാദനത്തിന് കിണഞ്ഞു പരിശ്രമിക്കുന്ന ദമ്പതികൾക്ക് ആർത്തവ ചക്രബന്ധിതമായ ജോലിയായി മാറുന്ന ലൈംഗിക വീഴ്ചകൾ. എല്ലാം മറന്നുള്ള പരമാവധി രതി നിർവൃതി തരുന്ന ലൈംഗിക ബന്ധമാണത്രേ ഇപ്പോഴും ഗർഭം ധരിക്കാൻ ഏറ്റവും സാധ്യതയുള്ളത്. പങ്കാളിയുടെ രതി നിർവൃതിക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന ഗർഭം ധരിക്കാനുള്ള ഈ തരത്തിലുള്ള ശാരീരിക വീഴ്ചയെ ബീജസങ്കലന ശാസ്ത്രത്തിൽ ലൈംഗിക സദ്യ എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. കാമകേളികൾ പ്രണയകാലത്തിലേതുപോലെയാകണം എന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. ഗർഭത്തെ ഉന്നം വെച്ചുള്ള ലൈംഗിക ബന്ധം അതിനുള്ള സാധ്യത കുറയ്ക്കുമത്രേ. സ്കലനത്തിന് മുൻപ് 5 മിനിറ്റുള്ള ബാഹ്യകേളി അധിക 2.5 കോടി ബീജങ്ങൾ ഉണ്ടാക്കുമത്രേ. മാത്രവുമല്ല, അധികമായ ഉത്തേജനമുള്ള ബീജങ്ങൾ അണ്ഡവുമായി സംയോജിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. സംതൃപ്തമായ ഒരു ലൈംഗിക സദ്യക്കുള്ള ചേരുവകൾ ഇനി ചേർക്കാം. ശാരീരിക ബന്ധങ്ങളെക്കാൾ വൈകാരിക ബന്ധങ്ങൾക്ക് മുൻഗണന കൊടുക്കുക. ലൈംഗിക സ്വപ്നങ്ങളും താല്പര്യങ്ങളും പ്രശ്നങ്ങളും പങ്കുവെക്കാൻ കഴിയുന്ന രീതിയിലുള്ള അടുപ്പവും സൗഹൃദവും പങ്കാളിയുമായി ഉണ്ടാക്കിയെടുക്കുക. മനസ്സിലുള്ള ലൈംഗിക താല്പര്യം പങ്കാളിയുമായി പങ്കുവെക്കുക. തന്നോട് പറയുന്ന ലൈംഗിക താല്പര്യങ്ങൾ പരീക്ഷിക്കുവാനും അതിനെക്കുറിച്ചുള്ള സത്യസന്ധമായ അഭിപ്രായം പറയാനും മടിക്കാതിരിക്കുക. കാരണം സാധാരണയിൽ നിന്ന് വിപരീതമായുള്ള കാമകേളികൾ ഉണ്ടാക്കുന്ന ഉത്തേജനം വളരെ വലുതാണ്. പങ്കാളിയുടെ താല്പര്യങ്ങളെ ഒരിക്കലും കളിയാക്കാതിരിക്കുക. തൻ്റെ അഭിനിവേശങ്ങൾ കളിയാക്കപ്പെടുമെന്ന് കരുതി പറയാതിരിക്കുകയും അരുത്. കിടക്കയിലെ പരീക്ഷണങ്ങൾ വിജയകരമായില്ലെങ്കിൽ പോലും നിങ്ങളുടെ ബന്ധത്തിന് പുതിയ മാനം നൽകും. ഗുണങ്ങളെ ആസ്വദിക്കാൻ ശീലിക്കുക. അവയിൽ അവരെ പ്രോത്സാഹിപ്പിക്കുവാനും അഭിനന്ദിക്കാനും മറക്കരുത്. ഈറനെടുത്തു വരുന്ന പങ്കാളിയുടെ അർദ്ധനഗ്നത എത്രമാത്രം നിങ്ങളുടെ മത്തുപിടിപ്പിക്കുന്നു എന്നും വദനസുരതം തന്നെ ആനന്ദസാഗരത്തിൽ ആറാടിക്കുന്നു എന്നും മറ്റുമുള്ള പോസിറ്റീവ് അഭിപ്രായങ്ങൾ പങ്കാളിയുടെ കിടപ്പറയിലെ ആത്മവിശ്വാസം വാനോളം ഉയർത്തും കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മറക്കാതിരിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ.